ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. വചനപ്രകാശനമെന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച പവർവിഷൻ നേതൃത്വത്തോടുള്ള നന്ദിയെ ഈ പകൽ അറിയിക്കുകയാണ്. കർത്താവ് ഒരു വലിയ കാര്യം നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യും. കൊറോണ ഭീതിയുടെ നടുവിലും ദൈവവചനം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുകയും വളരെ സമർപ്പണത്തോടെ നിങ്ങളിരിക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ ഗാനശുശ്രൂഷ നമ്മൾ കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. ഇതിനു മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കർത്താവ് കേൾക്കുകയായിരുന്നു, ഇനിയും കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മൾ കേൾക്കാൻ തയ്യാറാകുക. ആഴമായ സമർപ്പണത്തോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. ഗലാത്തി ലേഖനം 5:16 അതിൻ്റെ 16 വാക്യമാണ് നിങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്തി ലേഖനം 5:16 അതിൻ്റെ 16 വാക്യം: ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. 17 വാക്യം: ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. 18 വാക്യം കൂടെ ചേർന്ന് വായിക്കാം: ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഗലാത്തിയ സഭകളോട് പൗലോസ് അപ്പോസ്തോലൻ ആത്മാവിൽ പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കൂ, അങ്ങനെയെങ്കിൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പം ജഡത്തിന് ഒരിച്ഛയുണ്ട്, ജഡത്തിനൊരാഗ്രഹമുണ്ട്, ജഡത്തിനൊരു അഭിലാഷമുണ്ട്, ജഡത്തിനൊരു കൊതിയുണ്ട് ഈ ലോകത്തോട്, ഈ ലോകം കാണിക്കുന്ന കാഴ്ചകളോട്. ജഡത്തിന് ഒരു ആഴമായ ആഗ്രഹം കിടക്കുക. പൗലോസ് പറയുകയാണ്, ഈ ആഗ്രഹം അല്ലെങ്കിൽ ഈ ജഡത്തിൽ വെളിപ്പെടുന്ന ഈ മോഹം എങ്ങനെയാണ് ഇത്, ആ മോഹം പ്രാവർത്തികമാകാതിരിക്കുന്നത്, ആ മോഹം പ്രവർത്തിയാകാതിരിക്കുന്നത് എങ്ങനെയാണ്? യാക്കോബിൻ്റെ ലേഖനം പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അപ്പം മോഹത്തിനൊരു കൂലിയുണ്ട്, അതൊരു മരണമാണ്. മോഹത്തിന് ഒരു റിസൾട്ട് ഉണ്ട്, അത് പാപമാണ്. അപ്പം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും, പാപം മാനിഫെസ്റ്റ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് മരണത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഗലാത്തി സഭയോട് പറയുകയാണ്, നിങ്ങൾ പാപത്തിൻ്റെ കൂലിയായ മരണമെന്ന് പറയുന്ന ശമ്പളം മേടിക്കാതെ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് നടക്കുവീൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ എന്താണ് പ്രയോജനം? ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രയോജനം, നിങ്ങളുടെ ജഡത്തിൽ വ്യാപരിക്കുന്ന മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ മരവിപ്പിക്കാൻ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ മരിപ്പിക്കാൻ ഏക മരുന്ന്, ഏക മാർഗം അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരണത്തിനകത്ത് അനുഗ്രഹമുണ്ട്. ഏതനുഗ്രഹമാണ് അനുസരിച്ചാൽ ഏതനുഗ്രഹമാണ് കിട്ടുന്നത്? വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തനുഗ്രഹമാണ്? ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിന്നിൽ വെളിപ്പെടുകയില്ല. ജഡത്തിനകത്തുള്ള പ്രവൃത്തികളെ വെളിപ്പെടുത്താതെ ആത്മാവിൻ്റെ ഇഷ്ടങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ് ആത്മീയൻ, അവനാണ് ആത്മാവിൽ നടക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം. 5:25 ലാസ്റ്റ് ഒരു വാക്യമുണ്ട്, അത് 25. 5 ഗലാത്തി ലേഖനം 5:25: ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ആത്മാവിൽ ജീവിക്കും, ആത്മാവിൽ ജീവിച്ചാൽ ആത്മാവിനെ അനുസരിക്കും. ഇത് രണ്ടും തമ്മിൽ മുറിക്കാൻ പറ്റുകയില്ല, ഇത് രണ്ടും തമ്മിൽ വേർപെടുത്താൻ പറ്റത്തില്ല. അനുസരിക്കുന്നവൻ ജീവിക്കും. ഒരുത്തൻ ആത്മാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ആത്മാവിൽ ജീവിക്കുന്നവനാണ്.
ഒരുത്തൻ ആത്മാവിൽ ജീവിക്കുക എൻ്റെ അർത്ഥം അവൻ ആത്മാവിനെ അനുസരിക്കുന്നവനാ. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൽ ജീവിക്കുക എന്നാ. ഹല്ലേലൂയ. ആത്മാവിൽ ജീവിക്കുന്നവൻ അവൻ്റെ മേൽ ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് തൊടാൻ കഴിയത്തില്ല. മോഹം മാറുമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് മോഹം ഒരിക്കലും മാറുകയില്ല. മോഹം മാറണമെങ്കിൽ നമ്മൾ മരിക്കണം, മരിക്കാതൊന്നും മോഹം മാറുകയില്ല. എന്നാൽ മോഹത്തെ കീഴ്പ്പെടുത്താൻ പറ്റും. ശരീരത്തിന് വീണ്ടെടുപ്പ് ലഭിക്കാത്തിടത്തോളം കാലം മോഹം ശരീരത്തിൽ എന്നും ഉണ്ടാവും, എന്നും ഉണ്ടാവും. ഇത് മാറുകയില്ല. ഇത് മാറണമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലണം. അല്ലേ, സ്വർഗത്തിൽ പോയാൽ അവിടെ ചെന്നാൽ മോഹം മാറും. എന്നാൽ ഇന്ന് ഈ വചനപ്രകാശനം വന്ന ശുശ്രൂഷയിൽ നിങ്ങളോട് പരിശുദ്ധാത്മ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നറിയാമോ? എടാ, ഈ മോഹം മാറുക എന്നതിനേക്കാൾ മോഹത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം പറയുന്നത്, ആത്മാവിനാൽ അവയവങ്ങളെ മരിപ്പിപ്പീൻ. പ്രൈസ് ഗാഡ്. ആത്മാവിനാൽ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അതെന്താ കാര്യം? അവയവങ്ങളിൽ വ്യാപരിക്കുന്ന രാഗ മോഹങ്ങൾ അവയവങ്ങളിലുണ്ട്. റോമാലേഖനം 7:7-6 അവയവങ്ങളിൽ വ്യാപരിക്കുന്ന എന്തുണ്ട്? രാഗമോഹങ്ങളുണ്ട്. ഇതിങ്ങനെ ആക്റ്റീവാകും, ഇതിങ്ങനെ ആക്റ്റീവാകും, ഇതിങ്ങനെ ഇടക്കിടക്കിടക്കിടക്ക് പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എന്ത് ചെയ്യണം? ഒറ്റ വഴിയേ ഉള്ളൂ, അനുസരിക്കണം. ആത്മാവിനെ അനുസരിക്കണം. ആത്മാവിൻ്റെ ഇഷ്ടം കേൾക്കണം. ആത്മാവിൻ്റെ ഹിതമറിയണം. എഫേസ്യ ലേഖനം പറയുന്നു, ദൈവഹിതം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. എങ്ങനെ? ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. കർത്താവിനൊരു ഇഷ്ടമുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടം എന്താ? വീട് വെക്കാന്നോ? കർത്താവിൻ്റെ ഇഷ്ടം എന്താ? രണ്ട് കാറ് മേടിച്ചെടുക്കാന്നോ? കർത്താവിൻ്റെ ഇഷ്ടം എന്താ? എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതാണോ? കർത്താവിൻ്റെ ഇഷ്ടം എന്താ? ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോയി വരികയാണോ? വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാൽ കർത്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇഷ്ടം എന്തെന്നറിയാമോ? നീ ആത്മാവിൽ ജീവിക്കുക എന്നുള്ള, ആത്മാവിൽ ജീവിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഇഷ്ടം. ബുദ്ധിഹീനരാകാം, എന്നിട്ട് മണ്ടന്മാരാകാതെ, നീ മന്ദബുദ്ധിയാകാതെ ദൈവഹിതം ഇന്നതെന്ന് അറിയണം, ഇന്നതെന്ന് തിരിച്ചറിയണം. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം, ഇത് മൂന്നും ചേർന്ന ദൈവഹിതം എന്തുവാ? ഇത് തെസലോനിക്കലേഖൻ പറയുന്നു, കർത്താവിൻ്റെ ഇഷ്ടമോ? നിന്റെ ശുദ്ധീകരണം തന്നെ. കർത്താവിൻ്റെ ഇഷ്ടം എന്തുവാ? നാം ശുദ്ധീകരിക്കപ്പെടുക. എവരിടെ എല്ലാ ദിവസവും ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുക, വചനത്താൽ കഴുകൽപ്പെടുക, കർത്താവിൻ്റെ കൂടെ നടക്കുക. ഈ ഭൂമിയിൽ, ഈ ജീവിതത്തിൽ, ഈ 2-3 വർഷമായിട്ട് നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിൻ്റെ നടുവിലും ആത്മാവിൽ ജീവിക്കുന്നവരുണ്ട്, ആത്മാവിൽ നടക്കുന്നവരുണ്ട്. അവർക്കതോർത്തു ഭയമില്ല, അവർക്കതോർത്തു പേടിയില്ല. അവർ ആത്മാവിൽ ജീവിക്കുന്നവരാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, ആത്മാവിൻ്റെ ശബ്ദം കേട്ട് ആത്മാവിൽ നടക്കുന്നവരെ ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഇത്, ഈ ജഡത്തിൻ്റെ മോഹം വെളിപ്പെട്ട് നിൽക്കുകയില്ല. ഈ ജഡത്തിൻ്റെ മോഹം, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ഞാൻ പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. ദണ്ഡിപ്പിക്കുക എന്നുള്ള പദം മലയാളത്തിലാണ്, ശരിക്കും അതിൻ്റെ ട്രാൻസ്ലേഷൻ കീഴ്പ്പെടുത്തുന്നു. ഞാൻ പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി, ഗ്രേസിൻ്റെ ഒക്കെ ഹൈ പ്രീച്ച് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന ഗ്രേസ് അല്ല, കർത്താവിനോട് നടക്കുന്ന ഗ്രേസ്, കർത്താവിൽ നമ്മളെ ബലപ്പെടുത്തുന്ന കൃപ, ഈ കൃപയുടെ ആഴം തിരിച്ചറിഞ്ഞ പൗലോസ് എന്ന് പറയുന്ന അഭിഷക്തം പറയുക. ഹല്ലേലൂയ. പ്രസംഗിച്ച ശേഷം വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചത് എനിക്ക് തിരിച്ചു വരാതിരിക്കേണ്ടതിന്, സ്തോത്രം, ഞാൻ പ്രസംഗിച്ചത് എൻ്റെ ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കാതിരിക്കേണ്ടതിന്, ഒരു സാധനം എൻ്റെ ബ്ലഡിൽ കിടന്ന് ഓടുന്നുണ്ട്, ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കാൻ, എൻ്റെ മനസ്സ് വഷളായി പോകാതിരിക്കാൻ, എൻ്റെ ജീവിതത്തെ, സ്തോത്രം, എനിക്കെതിരെ കൈ ചൂണ്ടി സംസാരിക്കാൻ അവസരം ഉണ്ടാക്കുന്ന നിലയിൽ പ്രശ്നങ്ങൾ വരാൻ സാധിക്കുന്ന ഒരു സാധനം, സ്തോത്രം, എൻ്റെ ബ്ലഡിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അത് ഓർത്തിട്ട് പൗലോസ് പറയുക, അത് ഉയരാതിരിക്കാൻ, അത് പൊങ്ങാതിരിക്കാൻ, അത് എനിക്കെതിരെ നിൽക്കാതിരിക്കാൻ,
ഞാനതിനെ മരിപ്പിക്കുക. എങ്ങനെയാ മരിപ്പിക്കുന്നത്? റോമാലേഖനം 8, ആത്മാവിനാൽ അവയവങ്ങളെ എങ്ങനെ മരിപ്പിക്കും? ഒറ്റ വഴിയേ ഉള്ളൂ, അനുസരിച്ചാലേ മരിക്കത്തുള്ളൂ. അനുസരിക്കുമ്പോൾ മാത്രമേ ഈ ശക്തി നമുക്കെതിരെ നിൽക്കാതെ വരത്തുള്ളൂ. ഏത് ശക്തിയാ? ഗലാത്തി ലേഖനം 5:16 വായിച്ചത്, അതിൻ്റെ 17 വാക്യം കൂടെ വായിച്ചായിരുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും. അപ്പൊ ഇത് രണ്ടുമുണ്ട്, ജഡത്തിന് ഇഷ്ടമുണ്ട്, ആത്മാവിന് ഇഷ്ടമുണ്ട്. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ പോലും നമ്മുടെ അകത്ത് എന്തോണ്ട്? ജഡത്തിൻ്റെ ഇഷ്ടമുണ്ട്, ആത്മാവിൻ്റെ ഇഷ്ടമുണ്ട്. ആത്മാവിൻ്റെ ഇഷ്ടം എന്തെന്നറിയാമോ? റോമാലേഖനം 8 പറയുന്നു, ആത്മാവിൻ്റെ ഇഷ്ടമോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഹല്ലേലൂയ. ഓ, ആത്മാവിൻ്റെ ഇഷ്ടം, ആത്മാവിൻ്റെ ചിന്ത എന്നറിയാമോ? ജീവനാ. എവിടെയും ജീവൻ. നിന്റെ തലമുറയ്ക്കകത്ത് ജീവൻ, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ജീവൻ, നിന്റെ എല്ലാ മേഖലകളും ജീവൻ. സ്റ്റക്കായിപ്പോയ നിലകളിൽ നിൽക്കുന്ന വിഷയങ്ങളിൽ ജീവൻ, ഒതുങ്ങിപ്പോയ മേഖലകളിൽ ജീവൻ, മരവിച്ച് നിൽക്കുന്ന മേഖലകളിൽ ജീവൻ. കള്ളൻ വരുന്നത് അറക്കാനും മുടിപ്പാനും നശിപ്പിപ്പാനും. ദേ ജീവൻ തരാൻ വരുന്നു. വെറും ജീവനല്ല, സമൃദ്ധിയായ ജീവൻ. പ്രൈസ് ടു ജീസസ്. സമൃദ്ധിയായ ജീവൻ. ഈ ജീവൻ എവിടെ എത്തിക്കുമെന്നറിയാമോ? ഈ ജീവൻ നിത്യജീവൻ, നിത്യജീവൻ. ഭൂമിയിൽ മാത്രമല്ല, ഇതെവിടെ എത്തിക്കും? ഇത് നിത്യതയിലെത്തിക്കും, നിത്യമായ ജീവൻ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ചിന്ത. ആമേൻ. ഞാൻ റോമലേഖനം അത് എടുത്ത് വായിച്ചാൽ നമുക്കൊരു സന്തോഷമാവും. റോമലേഖനം 8 സ്തോത്രം, ആത്മാവിൻ്റെ സ്തോത്രം, ദൈവാത്മാവ്. അതിൻ്റെ 12 വാക്യം ഞാൻ വായിക്കുക. റോമാലേഖനം 8:12 വാക്യം. ആകയാൽ സഹോദരന്മാരെ, കേട്ടോണം, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. 13 വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കുമെന്ന്. ആമേൻ. എന്താ മരണം? എന്താ മരണം? എവിടെ തൊട്ടാലും മുൻപോട്ടും നീങ്ങാൻ കഴിയാതെ മരവിച്ച അവസ്ഥ. ചില പറയാലേ, തൊട്ടതെല്ലാം പൊളിഞ്ഞു, എങ്ങനെ പൊളിയാതിരിക്കും? ജഡത്തിലാ ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ തലയൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തലയൊക്കെ വെച്ചിട്ട് ശേഷിക്കണേ, വിടുവിക്കണമേ, തുറക്കണമേ. ആ എന്തോ ഉറക്കാനാ എടാ. ഇത് ജഡത്തിൽ ജീവിക്കുക, ഈ സാധനം ജഡത്തിനെ അനുസരിച്ച് ജീവിക്കുക. പ്രൈസ് ഗോഡ്. ജഡത്തിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ്റെ പ്രശ്നം എന്നറിയാമോ? അവൻ മരിക്കും നിശ്ചയം. അടുത്തത്, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ, അതിനർത്ഥം എന്നറിയാമോ? ആത്മാവിനെ അനുസരിച്ചു ജീവിക്കുന്നു എങ്കിലോ. ഓ, നിങ്ങൾ ജീവിക്കുമെന്ന്. അപ്പം ജഡത്തെ അനുസരിച്ചാൽ മരിക്കുമെങ്കിൽ ആത്മാവിനെ അനുസരിച്ചാ ജീവിക്കും, ജീവിക്കും. ഈ ജീവിക്കും എന്ന് പറയുമ്പം 120 വരെ ജീവിക്കുന്ന ആരെയാണോ? അല്ല, അല്ലല്ല, അതല്ല. ദീർഘായുസ് ഉണ്ടെങ്കിൽ സന്തോഷം, ദൈവത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ദീർഘായുസ് ഉണ്ടാവട്ടെ. അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ അകത്ത് ഒരു ജ്വലനം, നമ്മുടെ അകത്തെ മനുഷ്യനിൽ ഒരു ജീവൻ, ഓ ശുശ്രൂഷയിൽ ഒരു ജീവൻ, ചെല്ലുന്ന ഇടങ്ങളിൽ ഒരു ജീവൻ, ആത്മാക്കളുടെ മേലൊരു ജീവൻ, ചർച്ചിനകത്തൊരു ജീവൻ. ഈ കാലഘട്ടങ്ങളിൽ ഇത് പറ്റിയ ദൂതാ. കാരണം ചില ചർച്ചകൾ മോർച്ചറി പോലെ, ജീവനില്ല. വരുന്നവന് ജീവന്, ഇരിക്കുന്നവന് ജീവനില്ല, ആർക്കും ജീവനില്ല. പൗലോസ് പറയുക, അത് പോയി, അതല്ല. സ്തോത്രം. ഇത് ആത്മാവിനെ അനുസരിച്ചു നിൽക്കുന്നവൻ, ഇവൻ്റെ ജീവൻ. ഹല്ലേലൂയ. ഈ ജീവൻ ഈ ശരീരത്ത്. ഈ ജീവൻ ആരെ തരുന്നറിയോ? 8:2 റോമാലേഖനം 8:2 ആരാ ഈ ജീവൻ തരുന്നേ? ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, കേട്ടോണേ, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അപ്പം ജീവൻ്റെ പ്രമാണം അത് ആരാ? അത് പരിശുദ്ധാത്മാവാ. എനിക്ക് ജീവൻ തരുന്നത് ആരാ? ഹോളി സ്പിരിറ്റാ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തിരിക്കുന്നത്. എൻ്റെ അകത്തിരുന്നുകൊണ്ട് എനിക്ക് ജീവൻ തരിക.
ഈ ജീവൻ വെളിപ്പെടുന്നത് എങ്ങനാ? ജീവൻ വെളിപ്പെടുന്നേ, വായിച്ച വാക്യം മറക്കല്ലേ, ജീവൻ വെളിപ്പെടുന്നേ അനുസരിക്കുമ്പോ. അനുസരിച്ചാലേ ജീവൻ വെളിപ്പെടുകയുള്ളൂ. അനുസരിക്കാത്തവന്റെ മേൽ എന്ത് ജീവനാ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിലോ നിങ്ങൾ ആത്മാവിൽ ജീവിക്കും. ആത്മാവിൽ ജീവിക്കും. അപ്പം ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജീവിക്കും. പക്ഷെ ജീവിക്കണമെങ്കിൽ ഒരുത്തം മരിക്കണം. ജീവിക്കണമെങ്കിൽ ഒരുവൻ ചാകണം. ആരാത്? ആരാ? മുമ്പേ പറഞ്ഞില്ലേ, അവയവങ്ങളിൽ വ്യാപരിക്കുന്ന മോഹം, അവയവങ്ങളിൽ വ്യാപരിക്കുന്ന മോഹം, പഴയ മനുഷ്യൻ, അവൻ മരിക്കും. ഇത് രണ്ടും ചെയ്യുന്ന ആരാ? ഇത് രണ്ടും ചെയ്യുന്ന പരിശുദ്ധാത്മാവാ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പുകയും തീയും കാറ്റും കരിയിലയും ഒക്കെ ആക്കി അങ്ങ് ഒതുക്കി കർത്താവിന് കൊടുക്കുന്ന അതേ ബഹുമാനം പരിശുദ്ധാത്മാവിന് സഭ കൊടുക്കാൻ ഇറങ്ങിയാൽ, അങ്ങനൊരു മാനസിക നിലയിലേക്ക് സഭ മാറിയാൽ വലിയ ഉണർവ് ചർച്ചകളിൽ നടക്കും. വലിയ ഉണർവ് നടക്കും. അതെങ്ങനെയാ? അന്യഭാഷ പറയാൻ വേണ്ടി മാത്രം ആത്മാവ്, അന്യഭാഷ കഴിയുമ്പം ആത്മാവ് പോയി. നമ്മളെ കോരിത്തരിപ്പിക്കുന്ന, രോമാഞ്ചം കൊള്ളിക്കുന്ന, നമ്മളെ ഇളക്കുന്ന, കസേര പൊട്ടിക്കുന്ന, ഈ നിന്ന നിപ്പിൽ ഇടലവിടുത്തെറിയുന്ന, ഇതാണോ ആത്മാവ്? നീ ആത്മാവിനെ ഒതുക്കി, അതല്ലേ ആത്മാവ്? ആത്മാവ് ദൈവമാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള ട്രാൻസ്ലേഷൻ എന്തെന്നറിയാമോ? ദൈവമെന്ന് പറയുന്ന ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്നാ. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമോ? ശക്തിയും പുകയും കാറ്റുമാക്കല്ലേ, അതതിന്റെ മാനിഫെസ്റ്റേഷനാ. പരിശുദ്ധാത്മാവ് വരുമ്പം ചൂട് ഫീൽ ചെയ്യും, പരിശുദ്ധാത്മാവ് വരുമ്പം ശക്തി ഫീൽ ചെയ്യും, പരിശുദ്ധാത്മാവ് വരുമ്പം കാറ്റ് ഫീൽ ചെയ്യും. അതൊക്കെ ഉണ്ട് പ്രാപന്ന രൂപത്തിൽ, ഓക്കെ. എന്നാൽ ആത്മാവ് ഒരു വ്യക്തിത്വമാ, ഒരു പേഴ്സണാലിറ്റിയാ. കണ്ണുള്ള, മൂക്കുള്ള, ശക്തിയുള്ള, കൈയുള്ള, കാലുള്ള ഒരു വ്യക്തിത്വമാവൻ. ഹല്ലേലൂയാ. ആ ആത്മാവാകുന്ന ദൈവം പറയുക, മരിപ്പിക്കാൻ ഞാൻ സഹായിക്കാമെന്ന്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം ഇതിങ്ങനെ അങ്ങോട്ട് പൗലോസ് എഴുതി വന്നപ്പം ജനത്തിനൊരു പേടി. ഇത് എന്നെ ഇടപാട്, എങ്ങനെ ജയിക്കൂടാ ഈ പറയുന്നത്? പ്രസംഗിക്കുന്നവനും പറയുന്നവനും എഴുതുന്നതും പറഞ്ഞുകൊണ്ടേ ഇരിക്കാം, ജയിക്കാം ജയിക്കാം ജയിക്കാം. ഇതെങ്ങനെ ജയിക്കുന്നേ? ഇതെങ്ങനെ ജയിക്കും? അതുകൊണ്ട് പൗലോസിന് ജനത്തിൻ്റെ രോദനവും ആ വിഷമ പ്രതിസന്ധിയും മനസ്സിലായപ്പം പൗലോസ് പറയുക, അതുകൊണ്ട് ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. കേട്ടോ, ഭയപ്പെടാണ്ട, ദാസ്യത്തിൻ്റെ ആത്മാവ്. നിങ്ങളെന്തിനാ പേടിക്കുന്നേ? കൊമ്പ് പോലെ നിൽക്കുന്ന കൊമ്പനാന ഇതിനെങ്ങനെയാ പാർശ്വം ജയിക്കുന്നേ? സ്തോത്രം. ഹലേ ലൂയ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഈ ഫിലിപ്പോസ് ശമരിയെ ശുശ്രൂഷിച്ചു അല്ലേ, മന്ത്രവാദികൾ സ്നാനപ്പെട്ടു, വലിയ ഉണർവ് നടന്നു. പ്രൈസ് ഗോഡ്. അത് കഴിഞ്ഞ് പിന്നെ ഫിലിപ്പോസിനെ കാണുന്നില്ല, ആത്മാവ് എടുത്തുകൊണ്ട് പോയി. റിവൈവൽ നടന്നിടത്ത് അവനെ നിർത്തിയില്ല. നമ്മളാണെങ്കിൽ ഒരു പുര വെച്ച് താമസിച്ചനെ, നിർത്തിയില്ല. ആത്മാവ് പറഞ്ഞു ഇവിടെ കഴിഞ്ഞു വിട്ടോ, എടുത്തുകൊണ്ട് പോയി. ഈ കാലഘട്ടത്തിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യത ഉണ്ട്. അതങ്ങോട്ട് അവൈലബിൾ ആയിരുന്നെങ്കിൽ പലരും പല സ്ഥലങ്ങളിൽ, കാരണം പോവാൻ മനസ്സില്ല, അത് ഈ എടുത്തുകൊണ്ട് പോവാത്തെ. പോവാൻ മനസ്സുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ, പോവാൻ മനസ്സില്ല. നല്ല രസമാ അല്ലേ? പണ്ടൊരു ഗോത്രം നിന്ന് പശുവിനെയൊക്കെ വളർത്തി, പുല്ലുണ്ട്, കിണറുണ്ട്, വെള്ളമുണ്ട്, അവിടെ അങ്ങ് തമ്പടിക്കാന്ന് വിചാരിച്ചു. അവിടെ നിന്ന് 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 ലാസ്റ്റ് പന്നിയെ വളർത്തുന്ന അവസ്ഥ വന്നു. ഗദരദേശം മറക്കല്ലേ? ആമേൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഇവനെ എടുത്തുകൊണ്ട് പോയി. ഇവന് പിന്നെ അപ്പോസ്തലപ്രവൃത്തി 21-ാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ പിന്നെ ഫിലിപ്പോസിനെ കാണുന്നേ, അഗബോസ് എന്ന് പറയുന്ന പ്രവാചകന്റെ വരവ്. ഹല്ലേലൂയ. അവിടെ ഫിലിപ്പോസിനെ പറ്റി എഴുതിയിരിക്കുന്നത്, ഫിലിപ്പോസ് എന്നൊരു സുവിശേഷൻ ഉണ്ടായിരുന്നത് മലയാളം, ഇംഗ്ലീഷ് അങ്ങനല്ല.
the evangelist. അവനെ പോലൊരു സുവിശേഷകൻ. ആമേൻ. അതെന്താ അങ്ങനെ എഴുതാൻ കാര്യം എന്നറിയാമോ? അടുത്ത വാക്യം, അവനും അവൻ്റെ പെൺമക്കളും പ്രവചിക്കുന്നവരായിരുന്നു. അതിനർത്ഥം ശമരിയ നടക്കുന്ന ശുശ്രൂഷ എളുപ്പമാ, വീട്ടിനകത്ത് പാടാ. കൈവച്ച ഭൂതമുളകും ശാസിച്ച പിശാചു പോവും. സ്തോത്രം. പത്തന്നിവാശി പറഞ്ഞാൽ ഏത് ഭൂതമുളകും? അതല്ലെന്നേ വിഷയം. നിന്റെ വീടിനകത്ത് നീ ജയിക്കണം. പ്രൈസ് ഗാഡ്. ഇവിടെയാണ് ആത്മാവിൻ്റെ സഹായം വേണ്ടത്. ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകനെ പരിശുദ്ധാത്മാവ് ധ ഇവാഞ്ചലിസ്റ്റ് എന്ന് എടുത്ത് കാണിച്ചതിൻ്റെ കാര്യം, അവൻ കുടുംബത്തിനകത്ത് ജയിച്ചവനായിരുന്നു. ഹല്ലേലൂയ. ശമരിയയുടെ ശുശ്രൂഷയല്ല വലുത്, അത് നടന്നോട്ടെ. സ്തോത്രം. റിവൈവല് അത് സംഭവിച്ചോട്ടെ, പക്ഷേ വീടിൻ്റെ അകത്ത് ഒരു ജയാളിയായി നിൽക്കണമെങ്കിൽ ഈ ഉണർവിൻ്റെ അഭിഷേകം മാത്രം പോരാ, പിന്നെന്താ വേണം? ഹോളി സ്പിരിറ്റ് നമ്മളെ സഹായിക്കണം. കാരണം അഭിനയിക്കാൻ പറ്റാത്ത ഏക സ്ഥലം വീടാണ്. വീട്ടിൽ അഭിനയിക്കാൻ പറ്റുകയില്ല. ഇനി കൂടി വന്നാൽ അഭിനയിക്കാം, 10 ദിവസം അഭിനയിക്കാം, 11ാം ദിവസം പളിപ്പോവും. ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റുമോ? മക്കളുടെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റുമോ? എത്ര കാലം അഭിനയിക്കും? ഇതെന്നും കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് മാറിപ്പോകുന്നത് എപ്പോഴും എവിടാ? വീട്ടിലാ. വീട്ടിൽ ഡ്യൂപ്ലിക്കേറ്റ് പറ്റുകയില്ല. സ്തോത്രം. കുറേയൊക്കെ അഭിനയിച്ച് നോക്കാം, പക്ഷെ പാളും. പ്രൈസ് ഗോഡ്. അപ്പം യഥാർത്ഥ അനീഷ്, യഥാർത്ഥ ശശി, യഥാർത്ഥ ഗോപൻ, യഥാർത്ഥ രാഘവൻ, യഥാർത്ഥ മിനി, യഥാർത്ഥ മേഴ്സി, ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വം അകത്തുനിന്ന് വെളിപ്പെടുന്നത് വീട്ടിലാ. അതുകൊണ്ട് അവിടെ ഒരു പരിപാടി നടക്കുകയില്ല. സ്തോത്രം. അതുകൊണ്ട് പ്രവചിക്കുന്നവരെ ആദ്യം വീട്ടിൽ പ്രവചിക്കണം. ദൂത് പറയുന്നവരെ ആദ്യം വീട്ടിൽ പറയണം. വീട്ടുകാർ തീരുമാനിക്കും പറയണോ വേണ്ട എന്ന്. അപ്പം നമ്മുടെ വീടിനകത്ത് നമ്മളൊരു ജയാളിയായി മാറിക്കേ. ഒരു പ്രസിദ്ധനായ ദേവദാസൻ പറഞ്ഞു, എൻ്റെ വീടും സ്റ്റേജും തമ്മിൽ അകലമില്ലെന്ന് പറഞ്ഞു. എൻ്റെ വീടും സ്റ്റേജും തമ്മിൽ അകലമില്ല. അതിന് കാര്യമെന്താ? വീട്ടിലെന്താണോ അതാണ് ഞാൻ സ്റ്റേജിലും, സ്റ്റേജിലെന്താണോ അതാണ് ഞാൻ വീട്ടിലും. അകലമില്ല. സ്തോത്രം. അപ്പം നമ്മുടെ യഥാർത്ഥ പഴയ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് പെരക്കാത്ത കൂട്ടുകാരെ നടുവില, അടുപ്പത്തിൻ്റെ നടുവില. അവിടെ അവിടെ യഥാർത്ഥ ക്രൈസ്റ്റ് വെളിപ്പെടണമെങ്കിൽ, യഥാർത്ഥ മനുഷ്യൻ വെളിപ്പെടണമെങ്കിൽ, യഥാർത്ഥ രൂപാന്തരത്തിൻ്റെ ആള് പുറത്തോട്ട് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ മരുന്നേ ഉള്ളൂ, അവനെ അനുസരിക്കണം. ആരെയാ? പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. ആത്മാവിനെ, ആത്മാവിനാൽ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന വാക്യത്തിൻ്റെ അർത്ഥം ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നാൽ ഈ മോഹം, ഈ പഴയ മനുഷ്യൻ, ഈ രാഗം, മോഹങ്ങൾ, ജഡത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുകയില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ഈ ജഡത്തിനകത്ത് മോഹവും ഇഷ്ടവും കിടക്കുമ്പോൾ തന്നെ സാന്നിധ്യമില്ലേ? അല്ലേ? അത്ഭുതം നടക്കുന്നില്ലേ? ശുശ്രൂഷ ഏറെക്കുറെയൊക്കെ നമ്മുടെ ഭാഷയെ പറഞ്ഞ കത്തി നിൽക്കുന്നില്ലേ? അല്ലേ? ഇപ്പം ഈ സാധനം കംപ്ലീറ്റ് കീഴ്പ്പെട്ടാലോ നമ്മൾ എവിടെ എത്തും? ഏത് നിലവാരത്തിൽ ഉപയോഗിക്കപ്പെടും? പ്രൈസ് ഗാഡ്. ഈ പരിപാടികളെല്ലാം കാണിക്കുമ്പോഴും അന്യഭാഷയുണ്ട്. ഈ പരിപാടികളെല്ലാം കാണിക്കുമ്പോഴും പ്രാർത്ഥന കുറവൊന്നുമില്ല. ഈ പരിപാടിയെല്ലാം കാണിക്കുമ്പോഴും എന്തൊരു പ്രസംഗമാ? ഏലിയാവ് തോറ്റു, ഏലിയാവ് തോറ്റു. നമ്മുടെ വ്യാഖ്യാനം കേട്ട് കർത്താവ് ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ തടി വെച്ചോണ്ടിരിക്കുക. കർത്താവ് പോലും ഞെട്ടിപ്പോന്ന വെളിപ്പാടുകളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. കർത്താവ്, ഞാനിത് ചിന്തിച്ചില്ലല്ലോ, ഇത് എന്ത് പറയുന്നത്? സ്തോത്രം. കർത്താവിനെ അത്ഭുതപ്പെടുന്ന റവലേഷനാണ് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോ. കർത്താവ് വായിച്ച് ഞാൻ താഴോട്ട് വരിക, കാരണം ഈ പറഞ്ഞ വെളിപ്പാടല്ല കൂടെ വെച്ചിട്ട് പുതിയ പുസ്തകം കൂടെ എഴുതാൻ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലാണ് ഇപ്പോൾ വെളിപ്പാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, ഹൃദയത്തിനകത്തുനിന്ന് ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഈ മോഹങ്ങൾ, സ്തോത്രം, ബന്ധക്കോസിനകത്തൊരു ശക്തിയുണ്ട്. അത് യേശുവിൻ്റെ ശക്തിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ച വിഷയമാണ്, പണ്ട് അപ്പച്ചന്മാരുടെ കാലഘട്ടങ്ങളിൽ ഒരു വിഷയം അവർക്ക് നടുവിൽ കൊടുത്താൽ പിന്നെ അത് പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. അപ്പോൾ വിടുതല. ഹല്ലേലൂയ. അവരെ കൂട്ടത്തിലൊക്കെ ശുശ്രൂഷ ചെയ്തൊക്കെ കയറി വന്ന ഒരു എളിയ മനുഷ്യനാണ് ഞാൻ, എനിക്കറിയാം. ഹല്ലേലൂയ.
ഒരു വിഷയം പറഞ്ഞാൽ അപ്പം വിടുതല. ഇനി അതല്ല, ഒരു വിഷയം കൊടുത്താൽ ഈ ഒരു മൂന്നാല് പേര് കൈ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കും. ആ നിമിഷം ഡെലിവറൻസാ. ഹല്ലേലൂയ. നമുക്കിപ്പോൾ ഡെലിവറൻസ് വരാത്ത കാര്യം എന്താ? അവറാച്ചൻ ഒരു വിഷയം പറഞ്ഞാൽ ചാക്കോച്ചൻ വേറൊരു വിഷയം പറയും, ചാക്കോച്ചൻ ഒരു വിഷയം പറഞ്ഞാൽ മേഴ്സി വേറൊരു വിഷയം പറയും. ഇത് ഒരു വിഷയത്തിൽ തന്നെ പല വിഷയങ്ങളാണ്. ഹല്ലേലൂയ. ഒരാൾ പറയും കൊച്ചിൻ്റെ വിഷയം, വേറൊരുത്തം പറയും മോൻ്റെ വിഷയമാണ്, വേറൊരുത്തം പറയും വസ്തുവിൻ്റെ വിഷയമാണ്, പറഞ്ഞ വിഷയം വേറൊന്നാ. ഈ ഐക്യതയില്ലായ്മയാണ് പല വിഷയങ്ങൾക്കും വിടുതില്ലാത്തതിൻ്റെ കാരണം. അതിന് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, ആത്മഭാരമുള്ളൊരു തലമുറയെ ഞങ്ങളുടെ നടുവിൽ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. സ്തോത്രം. അല്ലേ ലൂയ. ആത്മഭാരം, ഒരു വിഷയം കിട്ടിയാൽ ആത്മഭാരത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു തലമുറയെ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ബെന്തക്കോസിനകത്ത് പണ്ടൊരു ആത്മശക്തി ഉണ്ടായിരുന്നു, ഒരു റിവൈവൽ ഉണ്ടായിരുന്നു, അത് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. ഇന്നെവിടെയോ അത് കെട്ടടങ്ങിക്കിടക്കുന്നു. സ്തോത്രം. തലമുറയ്ക്കകത്ത് അറിയാതെ വിഷം പാകിയിരിക്കുന്നു പിശാച്. ഈ തലമുറ രക്ഷിച്ചേ പറ്റത്തുള്ളൂ, ഈ തലമുറ എഴുന്നേപ്പിച്ചേ പറ്റത്തുള്ളൂ. മോഹങ്ങൾ ഒരു ഭാഗത്തോടുമ്പോഴും അപ്പുറത്തും അഭിഷേകം ഓടുന്നു എന്ന നിലയിൽ ഇവനെ തോന്നിപ്പിച്ച് യാത്ര ചെയ്യിപ്പിക്കുന്ന ഒരു നെഗറ്റീവ് സ്പിരിറ്റുണ്ട്. സ്തോത്രം. ഇന്ന് ഈ പകൽ നിങ്ങൾക്കുള്ള ദൂതാണ്. ഹല്ലേലൂയ. അവയവങ്ങളിൽ വ്യാപരിക്കുന്ന മോഹത്തിൻ്റെ ശക്തികളെ ഒരിക്കലും ഉയരാതെ വണ്ണം ആത്മാവിനെ അനുസരിച്ച് മരിപ്പിക്കേണ്ടതിന് ഇന്ന് ഈ പകൽ ആത്മാവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പേടിയുണ്ടോ? അയ്യോ, പാസ്റ്റിന് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വിഷമം. നിങ്ങളെ ഓർത്തിട്ടാ പൗലോസ് പറഞ്ഞേ, എന്തിനാ വിഷമിക്കുന്നത്? പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവല്ല, പിന്നെന്താ, പുത്രൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്തിനാ? എടാ, പുത്രൻ്റെ ആത്മാവിനെ തന്നത് ഇതിനെ മരിപ്പിക്കാൻ തന്നെ. പരിശുദ്ധാത്മാവിനെ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അപ്പോൾ ആരോ ചോദിക്കുന്നു, ഈ അനുസരിക്കാൻ പറ്റുന്നില്ലല്ലോ പാസ്റ്റർ, ചില മിനിറ്റുകൾ കൊണ്ട് പറയുക, അനുസരിക്കുക, അനുസരിച്ച് അനുസരിച്ചാൽ വരത്തില്ല, അനുസരിക്കാൻ പറ്റാത്തതാ പാസ്റ്റർ ഞങ്ങളുടെ പ്രശ്നം ആണോ? അനുസരിക്കാം, നിങ്ങൾ നിങ്ങൾ കഴിയില്ല, അനുസരിച്ച് ജീവിക്കാൻ നമ്മളല്ല രക്ഷപ്പെട്ടേനെ, നമ്മളെ കൊണ്ട് പറ്റുകയില്ല. പക്ഷെ നമ്മളെ അനുസരിപ്പിച്ച് നടത്താനും ഈ ആത്മാവിന് കഴിയും. നമ്മളെ അനുസരിപ്പിച്ച് നടത്താൻ ആത്മാവിന് കഴിയുമെന്ന്. അപ്പൊ നമുക്കൊന്നും ചെയ്യണ്ടേ? നമുക്ക് ചെയ്യണം. എന്താ ചെയ്യണ്ടേ? കീഴ്പ്പെടുത്തി കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഒരാത്മീയന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നറിയോ? താഴുക. താഴാൻ മനസ്സുണ്ടെങ്കിൽ ആത്മാവ് നിന്നെ അനുസരിപ്പിക്കും. ഒരു താഴാനൊരു ഹൃദയമുണ്ടോ? അനുസരിക്കും. അനുസരണത്തിൻ്റെ കാതലായ മാനദണ്ഡം എന്നറിയോ? താഴുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാസ് പറഞ്ഞ വിശ്വാസി അനുസരിക്കാറേ ഇല്ല. എന്താ കാര്യം? താഴാൻ മനസ്സില്ല, താഴാൻ മനസ്സില്ല. യേശുവിനാരെ, യേശുവിനെ കുറിച്ച് ഫിലിപ്പിയാലകൻ എന്താ പറയുന്നേ? അവൻ ക്രൂശിൻ്റെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. യേശുവിനാരെ അനുസരിക്കണ്ടേ? വേറൊരു വാക്യമുണ്ട്, അവൻ അനുസരണം പഠിച്ചു തികഞ്ഞെന്ന്. യേശുവിന് എന്തിനാണ് ഈ അനുസരണം പഠിക്കേണ്ട കാര്യം? എനിക്കനുസരിക്കണം, കാരണം എനിക്ക് മേളിൽ പാസുമാരുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, അവരുടെ കീഴിയാ ഞാൻ. യേശു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുകളിൽ ആരുമില്ല. ഇനി ആരെയും അനുസരിക്കുന്നേ? യേശു ദൈവമല്ലേ? ദൈവത്തിനാരെയാ പ്രിയരെ അനുസരിക്കേണ്ടിയേ? അതറിയാം, സർവശക്തനായ നമ്മുടെ കർത്താവിന് ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് പഠിക്കേണ്ടി വന്നേ. യേശുവിന് അനുസരണം പഠിക്കേണ്ടി വന്നു, വേറൊന്നും പഠിക്കേണ്ടി വന്നില്ല. അനുസരണം പഠിക്കേണ്ടി വന്നതിന്റെ കാര്യം എന്താ? അവൻ താഴാൻ തയ്യാറായോണ്ടാ. പിതാവായ ദൈവം പറയുന്നതിനപ്പുറത്ത് ഒരു കാര്യവും യേശു ചെയ്തില്ല. താഴാനുള്ള മനസ്സാ. പരിശുദ്ധാത്മാവ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്, ഇതുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിലും ആത്മാവ് എന്നൊരു വിഷയമുണ്ടല്ലോ. നമ്മളെ ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവാ അല്ലേ? നമ്മളെ പ്രസംഗിപ്പിക്കാൻ ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാ. നമ്മുടെ ആത്മീയത്തിൽ ലഭിച്ചതെല്ലാം ആര് തന്നതാ? പരിശുദ്ധാത്മാ തന്നതാ. ആ
അപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, എന്റെ പേര് പറയണ്ട. യു എന്തൊരു ദൈവമാണ് ഇത് അല്ലേ? ഞാൻ പത്ത് പേർക്ക് പത്ത് ഉടുപ്പ് മേടിച്ചു കൊടുത്താൽ ഞാൻ പറയും, ഞാൻ ആ മേടിച്ചെന്ന് പറഞ്ഞേക്കണം കേട്ടോ, അല്ലെ ഉടുപ്പിന്റെ പുറകെ എഴുതി വെക്കണം അനീഷ്. പരിശുദ്ധാത്മാവ് ഇതെല്ലാം ചെയ്തിട്ട് പറയാ, എന്നെ എന്റെ പേര് പറയരുത്. പിന്നെ ആരെ പറഞ്ഞാൽ മതി? യേശുവിനെ പറഞ്ഞാൽ മതി. അതുകൊണ്ടാ യേശു പറഞ്ഞേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കലെന്ന്. അതെന്താ? ഇതെല്ലാം ചെയ്തിട്ടും മാറി നിൽക്കുക, അവൻ്റെ നാമത്തെ പറഞ്ഞു. ഞാനാ ചെയ്യുന്നേ, ഞാനാ ചെയ്യുന്നേ, പരിശുദ്ധാത്മാവിനെ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ പ്രിയരെ, ഈ ജഡത്തിനകത്തെ മോഹം നിവർത്തിക്കുകയില്ല. ഒന്ന്, ജഡത്തിൽ എന്തുകൊണ്ട്? ജഡത്തിനകത്ത് മോഹങ്ങളുണ്ട്, അഭിലാഷമുണ്ട്, ഈ ലോകത്തോട് ആഗ്രഹമുണ്ട്. അതാ പൗലോസ് പറഞ്ഞേ ഇതിനനുരൂപരാകരുത്. ഇതെല്ലാം പറയുമ്പോഴും നടക്കുന്നില്ല പാസ്റ്ററെ, ഒരു വഴി ഞാൻ പറഞ്ഞു അവനെ അനുസരിക്കുക. അതും പറ്റുന്നില്ല പാസ്റ്ററെ, അടുത്ത വഴി ഞാൻ പറഞ്ഞു അനുസരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക, താഴുക. അതാ യാക്കോബിലെ ലേഖനം പറഞ്ഞത്, ദൈവത്തിന് കീഴടങ്ങുവീൻ, ദൈവത്തിന് കീഴടങ്ങുവീൻ. താഴ്മ താണാൽ എന്തോ കിട്ടും, താഴ്മയുള്ളവർക്കോ അവൻ കൃപ കൊടുക്കും, കൃപ കൊടുക്കും. കൃപ എന്തിനാ? കൃപ എൻ്റെ ബലഹീനതയ്ക്ക് ശക്തിക്കാം. പ്രൈസ് ഗാഡ്. ഇന്ന് ഈ സെക്ഷനിൽ, വചനപ്രകാശനം എന്ന ശുശ്രൂഷ സെക്ഷനിൽ നിങ്ങളോടേക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, അനുസരിക്കേണ്ടതിന് കീഴ്പ്പെടാം. കർത്താവ് നമ്മളെ അനുസരണത്തിൽ കൊണ്ടുപോകും, പരിശുദ്ധാത്മാവ് നമ്മളെ അനുസരണത്തിൽ കൊണ്ടുപോകും. എഫേസ്യ ലേഖനം 5 എത്ര വ്യക്തമായിട്ടാ, മക്കളെ അമ്മയപ്പന്മാർക്ക്, ദാസന്മാരെ യജമാനന്മാർക്ക്. പത്രോസ് പറയുന്നു മൂർഖന്മാർക്ക് പോലും, ഹാ മൂർഖന്മാർക്ക് പോലും കീഴ്പ്പെടുവീൻ. ഹാ കീഴ്പ്പെടുന്ന എന്തിനാ? അനുസരിക്കാനാ. അനുസരിക്കാൻ ദൈവം നമ്മുടെ മേൽ കൃപ പകരണമെങ്കിൽ താഴ്മയുള്ളവർക്കേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഏത് കുരുക്കിലാണേലും, പ്രത്യേകിച്ച് ഇന്ന് February 14 വാലന്റൈൻസ് ഡേ ആ, കമിതാക്കളും കപ്പിൾസും വരമ്പിലും തെങ്ങുംതോപ്പിലും വാഴയുടെ മേളിലും അവിടെ ഇവിടെ എല്ലാം കറങ്ങിച്ച് കിടക്കുക. ഹല്ലേലൂയ. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, പ്രണയിക്കാൻ പറ്റിയ ഒറ്റ ഒരാൾ പരിശുദ്ധാത്മാവാ. അവനെ ചേർത്ത് പിടിക്കുക, അവനോട് സംസാരിക്കുക. നിങ്ങളെ മരണമെന്ന ചിന്തയിൽ നിന്നും, ഹല്ലേലൂയ, ജഡത്തിൻ്റെ ചിന്തയായ മരണവും പാപവും ഇതിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹത്തിൽ നിങ്ങളെ ഉറപ്പിച്ച് നിർത്തും. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് ആത്മാവിൽ കീഴ്പ്പെട്ട് ജീവിക്കാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കി കൊടുക്കാം, നമ്മുടെ ഹൃദയത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനാ. ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് സമർപ്പിച്ച് ആത്മാവിൽ ജീവിപ്പാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നു മുതൽ ഒന്ന് താഴാൻ മനസ്സ് കാണിക്കുകയും ആത്മാവിൽ കീഴ്പ്പെടുകയും ആത്മാവിൽ കീഴ്പ്പെടുമ്പോൾ ആത്മാവ് നമ്മളെ അനുസരണത്തിലേക്ക് നടത്തി ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ ഇല്ലാതാക്കി അതിനെ മരവിപ്പിച്ച് അത് മരിച്ച് ഒരു നല്ല ആത്മീയനായി ഈ ഭൂമി ജീവിക്കുകയും കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെല്ലാം അടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല ശുശ്രൂഷകൾ വചനത്തിനും നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതിന് ആത്മാവിൽ കീഴ്പ്പെടാൻ, കർത്താവിന് കീഴ്പ്പെടാൻ, ദൈവത്തിന് കീഴ്പ്പെടാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തന്ന് താഴ്മയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം പ്രകാശനത്തിലൂടെ കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ വചനം അവർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.